ആശാനികേതനിലേക്കുള്ള റോഡ് ഇവിടെ അവസാനിക്കുന്നു. ആശാനികേതനിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന 60ഓളം അന്തേവാസികളുടെ വഴിയാണ് മുട്ടിയിരിക്കുന്നത്. ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് ആശാനികേതൻ്റെ ആദ്യം ഉപയോഗിച്ച റോഡാണ് നിങ്ങൾ ആ രണ്ടാമത്തെ ഫ്ലെക്സിൻ്റെ എടുത്ത് കാണുന്നത്, ആദ്യം ഉപയോഗിച്ച റോഡ്. പക്ഷേ ആ റോഡ് ഒരാഴ്ച മുമ്പ് പൂർണ്ണമായും കട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ശ്രീശൈലം റോഡ് ആണ് ആശാനികേതനിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡ് ആണ് ആശാനികേതന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ റോഡും കട്ട് ചെയ്തിരിക്കുകയാണ്. തികച്ചും അനാഥരായി കിടക്കുന്ന ആളുകളാണ് ഇതിനകത്ത് കഴിയുന്നത്. ഞങ്ങൾക്കൊരു വഴി പോലുമില്ല, വാഹനങ്ങൾക്ക് എന്നുള്ളതല്ല, ഒരു വഴി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ആശാനികേതനുള്ളത്. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ആശ്രയമായ ആശാനികേതൻ 50 രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യയിൽ 5 ഉള്ളതിൽ ഒന്നാണ് കൊയിലാണ്ടി നന്ദിയിലേത്. 10 ഏക്കറിലുള്ള ഒറ്റ ക്യാമ്പസ് ആയിരുന്നു ഇത്. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതോടെ കെട്ടിടങ്ങളും സ്ഥലവുമൊക്കെ 3 വിഭജിക്കപ്പെട്ടു. അതിലവർക്ക് പരാതിയില്ല. വഴിയെല്ലാം അടഞ്ഞ് ഒരു തുരുത്തിലകപ്പെട്ടു പോയതിലാണ് ആശങ്ക. നേരത്തെ ആശാനികേതനിലെ അന്തേവാസികൾ ഉപയോഗിച്ചിരുന്ന വഴി ഇതായിരുന്നു. ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്തപ്പോൾ ഈ വഴി ഇല്ലാതായി. ഇപ്പോൾ ഇതൊരു ഗർത്ത സമാനമായ വഴിയായി മാറി. ഇനി എങ്ങോട്ടാണ് ഇവിടുത്തെ അന്തേവാസികൾ ഇറങ്ങുക എന്നതാണ് ചോദ്യം. നിലവിലിവിടെ അപ്രോച്ച് റോഡോ സർവീസ് റോഡോ ഇല്ല. നമുക്ക് വഴിയില്ല. നമ്മളെങ്ങനെ പുറത്തു പോകും? നമ്മളെപ്പോഴും ആശാനികളാണോ? അപ്പോൾ നമ്മളെ കാണാൻ ആരും പണിയില്ല. രോഗികളായ അന്തേവാസികളെ ഏതു വഴി ആശുപത്രിയിൽ കൊണ്ടുപോകും? ഭക്ഷണ സാധനങ്ങൾ എങ്ങനെ എത്തിക്കും? ജീവനക്കാർക്ക് എങ്ങനെ ആശാനികേതനിലേക്ക് വരാൻ കഴിയും? വഴിയടഞ്ഞ് തുരുത്തിലായതോടെ ഈ ചോദ്യങ്ങൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി തന്നെ നിൽക്കുകയാണ്. ക്യാമറാമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.